2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തീവ്ര വർഗീയതയെ കൂട്ടുപിടിച്ച് നേട്ടമുണ്ടാക്കാൻ പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് യോഗം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ പുരോഗതി പ്രധാന പ്രചാരണ ആയുധമാക്കും. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി നിർമ്മാണം പൂർത്തിയാകും വിധം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒപ്പം കാശി മധുര വിഷയങ്ങളും സജീവമാക്കും. ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ന്യൂനപക്ഷ വിരുദ്ധത കൂടുതൽ തീവ്രമാക്കാൻ പറ്റുന്ന അജണ്ടകൾ ഏറ്റെടുക്കും. ഏക സിവിൽ കോഡ്, പൗരന്മാർക്കുള്ള ദേശീയ രജിസ്റ്റർ, കശ്മീർ തുടങ്ങിയ വിഷയങ്ങളും പ്രധാന അജണ്ടയാകും. പ്രാദേശിക തലത്തിലും മതപരമായ വിഷയങ്ങളെ കണ്ടെത്തി പ്രചാരണായുധമാക്കാനാണ് നിർദ്ദേശം. പ്രതിപക്ഷം ദുർബലമല്ലെന്നും ശേഷിക്കുന്ന ദിവസങ്ങളിൽ സജീവമായി പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പറഞ്ഞു. ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തമാക്കണം. തെരഞ്ഞെടുപ്പിന് മുമ്പായുള്ള 400-നടുത്ത് ദിവസങ്ങൾ വോട്ടർമാർക്കായി നീക്കിവെക്കണം. ചരിത്രം സൃഷ്ടിക്കണം. അതിർത്തി മേഖലകളിൽ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. ബി ജെ പി രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല സാമൂഹ്യ പ്രസ്ഥാനം കൂടിയാവുകയാണ്. 18 മുതൽ 25 വയസ്സുകാരിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. മുൻകാല സർക്കാരുകളുടെ അഴിമതിയും തെറ്റുകളും അവർക്കറിയില്ല. ബോറ, പശ്മണ്ട, സിഖ് തുടങ്ങിയ ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും പാർട്ടി പ്രവർത്തകർ എത്തണമെന്നും മോദി നിർദ്ദേശിച്ചു. അതുപോലെ കേരളത്തിൽ കെ സുരേന്ദ്രൻ ബി ജെ പി പ്രസിഡന്റായി തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഒരു സംസ്ഥാനത്ത് നിലവിലെ ഭാരവാഹികളെ മാറ്റേണ്ടതില്ലെന്ന പൊതു തീരുമാനമാണ് സുരേന്ദ്രന് തുണയായത്. എന്നാൽ സുരേന്ദ്രൻ്റെ കീഴിൽ കേരളത്തിൽ ബി ജെ പിക്ക് തളർച്ചയാണെന്ന് യോഗം വിലയിരുത്തി. നിയമസഭയിലുണ്ടായിരുന്ന ഏക സീറ്റ് കൂടി നഷ്ടപ്പെടുത്തി കേരളത്തിലെ ബി ജെ പിയെ സമ്പൂജ്യരാക്കിയത് നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് കേരളത്തിൻ്റെ പ്രഭാരി പ്രകാശ് ജാവേദക്കർ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചു. തമിഴ്നാട്ടിൽ ബി ജെ പിക്കുണ്ടായ വളർച്ച പോലും കേരളത്തിൽ കൈവരിക്കാനായില്ലെന്നാണ് നിർവാഹക സമിതിയിലെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോൽക്കുകയാണ്. ഗ്രൂപ്പ് പേര് അതിരൂക്ഷവും. നേതാക്കൾ ചേരിതിരിഞ്ഞ് അടിക്കുന്നു. അണികൾക്ക് നേതാക്കളിലുള്ള വിശ്വാസം നഷ്ടമായി. ജനകീയത അവകാശപ്പെടാവുന്ന ഒരു നേതാവും നിലവിൽ കേരളത്തിലില്ല. തെരഞ്ഞെടുപ്പുകളെ ധനസമ്പാദന മാർഗമായി നേതാക്കൾ കാണുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപും ശേഷവുമായി ഉയർന്ന കുഴൽപ്പണം, മഞ്ചേശ്വരം കോഴ, സി കെ ജാനുവിന് പണം നൽകൽ തുടങ്ങിയ സംഭവങ്ങളെല്ലാം ജനങ്ങളിൽ വലിയ നാണക്കേട് സൃഷ്ടിച്ചു. അഴിമതി പാർട്ടിയായാണ് ബി ജെ പിയെ ജനങ്ങൾ കാണുന്നത്. മതന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കുന്നതിലും പൂർണ്ണമായും പരാജയപ്പെട്ടു. നിലവിൽ നിഷ്ക്രിയമായ അവസ്ഥയിലാണെന്നും യോഗം ചർച്ച ചെയ്തു.